എല്ലാവർക്കും കണ്ണൂർ കുടുംബത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇതാ ഞാൻ പകുതി പണിയിലായി. ഇതെന്താന്ന് വെച്ചാല് വാഴക്കൂമ്പ്. ഇന്ന് ഞാൻ വിചാരിച്ചു വാഴക്കൂമ്പ് തോരൻ എങ്ങനെയാ വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചതാണ്. അത് മുറിച്ച് പകുതി ആയിപ്പോയി കേട്ടോ. എന്നാൽ ഇതാ എങ്ങനെ ഞാൻ എങ്ങനെയാ മുറിച്ച് നിങ്ങൾക്ക് കാണിച്ചുതരാം. എല്ലാവരും അധികം ആൾക്കാരും പറയും ഇത് മുറിക്കാൻ ഭയങ്കര വിഷമാണ്. പക്ഷെ ഒരു വിഷമവും ഇല്ല. ഇതാ ഇതേപോലെ ഒന്ന് ചെത്തി അങ്ങ് കൊടുത്തിട്ട് വെള്ളത്തിലാണ് കേട്ടോ മുറിച്ചിടുന്നത്. അതിൻ്റെ കറിയെല്ലാം പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇത് കഴുകിയെടുക്കും. ഒറ്റ വെള്ളത്തിൽ മാത്രം നല്ലോണം കഴുകിയെടുക്കും കേട്ടോ. ഫുള്ള് മുറിച്ച് കഴുകിയെടുത്തതിന് ശേഷം ബാക്കി എന്തെല്ലാം ഇതിൻ്റെ ചേർക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതെല്ലാം ഫുള്ളായിട്ട് മുറിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിത് കഴുകിയിട്ട് കാണാം. ഇതെല്ലാം ഞാൻ മുറിച്ച് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കിത് എങ്ങനെയാണ് ആക്കുന്നത് കാണാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഒന്ന് കഴുകിയിട്ട് മാറ്റാം. ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടാൽ മതി. ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് ഞാൻ പറയാം. ഒരു അഞ്ചാറ് പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഉള്ളി, രണ്ട് പിടി തേങ്ങ, മൂന്നാലഞ്ച് നമ്മുടെ വറ്റൽ മുളക്, അതുപോലെ തന്നെ ഒരു 10-15 വെളുത്തുള്ളി ഞാൻ നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് അവിടെ. ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഇത് അരിയാണ്. അത് നമുക്ക് വറക്കാൻ ആവശ്യത്തിനാണ് ഈ അരിയും വറ്റൽ മുളകും കടുവെല്ലാം ഇട്ടിട്ട് നമ്മൾ വറക്കും, കടു പൊട്ടിക്കും. എന്നിട്ടാണ് നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. ആകെ നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഇതിൻ്റെ അകത്ത് ഇടുന്നില്ലെങ്കിൽ കേട്ടോ, മുളക് പൊടിയൊന്നും ഇടുന്നില്ല. മഞ്ഞൾപ്പൊടി ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ഇനി നമ്മൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക്, തേങ്ങ, ഉള്ളി അതെല്ലാം കൂടി ഇതിൽ തന്നെ ഇടും. പകുതി നമ്മളെ വെളുത്തുള്ളി ഞാൻ ഇപ്പോൾ എടുക്കും, പകുതി ഞാൻ വറവിടുമ്പോൾ എടുക്കുകയില്ലും കേട്ടോ. ഒരു പകുതി ഇപ്പോൾ എടുക്കും, അതുപോലെ തന്നെ കുറച്ച് നമ്മളെ കറിവേപ്പില ഇപ്പോൾ എടുക്കും, ബാക്കി നമുക്ക് കടു പൊട്ടിക്കുമ്പോൾ ഇടാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായി കൈവച്ച് മിക്സ് ചെയ്ത് അതെല്ലാം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് പാൻ ചൂടായി, ഇനി നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ. ആ എണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കടു പൊട്ടുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മളിവിടെ കഴുകി വെച്ച അരിയാണ് അത് ഇട്ട് കൊടുക്കാം. നമ്മുടെ പണ്ട് അമ്മമ്മയിലും ചെയ്യുന്ന കണ്ടതാണ് ഈ അരിയുടെ അരി. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്ക് ചെയ്യാത്തവരാണെങ്കിൽ. പിന്നെ ആ അരി ഒന്ന് പൊട്ടി വരും. അടുത്ത് നമുക്ക് എടുത്തു വെച്ച് വെളുത്തുള്ളി എടുത്തിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ കറിവേപ്പില. നമ്മൾ മൂന്നാലഞ്ച് വറ്റൽ മുളക് കൂടി എടുത്ത് വെച്ചിട്ടില്ലേ, അതും കൂടി ചീപ്പാക്കി അതിലിട്ടാം. ഇതാ ഇതെല്ലാം ഏകദേശം ആയി വരുന്നുണ്ട്. നല്ല വെളുത്തുള്ളിൻ്റെ എല്ലാം മൂത്ത മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ച കൂമ്പ് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇത് അടച്ചു വെക്കൊന്നും വേണ്ട. കുറച്ച് സമയം ഇതേമാതിരി ചെറിയ തീയിൽ വെച്ചിട്ട് ഇതേപോലെ ഇളക്കടക്കം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതേപോലെ ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞാണ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാ ഇതിപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇടക്കിടക്കം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ മൂടി വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വെള്ളം കയറിപ്പോകും. അതുകൊണ്ടാണ് മൂടി വെക്കണ്ടെന്ന് പറഞ്ഞത്. ഇതിപ്പം കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിലും അത് ഞാൻ എടുത്ത് റെഡിയാക്കി. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കിത് റെഡിയായി കിട്ടും. അപ്പം നമ്മുടെ
കൂമ്പോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.